രണ്ട് വശമുണ്ട്. ഒന്നാമത് ജീവനുള്ളവരുടെ ദേശത്ത് നന്മയ്ക്കായി വെളിപ്പെടുന്ന ദൈവിക പ്രത്യാശ, ജീവനുള്ളവരുടെ ദേശത്ത് നന്മയ്ക്കായി വെളിപ്പെടുന്ന ദൈവിക പ്രത്യാശ. ഇപ്പൊ ജീവനുള്ളവരുടെ ദേശം എന്ന് പറഞ്ഞാൽ സ്വർഗരാജ്യം എന്നാണ് അതിൻ്റെ അർത്ഥം. ജീവിക്കാൻ ജീവനുള്ളവരെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ എന്താ, നിത്യജീവന് അവകാശിയായവരുടെ ആ ദേശത്ത് നന്മയ്ക്ക്, ആ ദേശത്ത് നമുക്ക് നന്മ തരുവാൻ ദൈവം മതിയായ ദൈവമാണ് എന്ന് നമുക്കൊരു പ്രത്യാശ ഉണ്ടാകണം. ആ ദൈവിക പ്രത്യാശ നമുക്ക് വർദ്ധിക്കും തോറും ഞാൻ ജീവനുള്ളവരുടെ ദേശത്തെത്തും. ഇന്ന് നമ്മൾ എവിടെയാ താമസിക്കുന്നേ? മരിച്ചവരുടെ ദേശത്താ, പാപികൾ തിങ്ങിപ്പാർക്കുന്ന ദേശത്താ നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ നമ്മൾ ജീവനുള്ളവരുടെ ഇടയിലല്ല. കർത്താവ് പറയുന്നത് മരിച്ചവരുടെ ഇടയിൽ നിന്ന് നിങ്ങൾ എഴുന്നേൽക്ക്, ജീവനുള്ളവനായി മാറ്, ക്രിസ്തുവിൽ നിന്ന് ജീവൻ പ്രാപിക്ക. മരവുക ലോകം പാപ കർ ജീനവാല മരവുക വ്യക്തിയോ ബീച്ച് മേ ഹം ജീരാ ഹെ യദി ഹം പാപ കർ രേ തോ ഹം ഭി മരവുക വ്യക്തി തോ ഹം മരവുക വ്യക്തിയോ ബീച്ച് മേ സേ ഉഠ കർ മേ യേശു മസീഹ കേ ദ്വാര ജീവൻ പായക കർക്കെ ഹമാരെ അന്തർ ഏക ആശാ രഖ്നാ മംഗ്തെ. ഹല്ലേലൂയ. വോ ആശാ ഹമാരെ അന്തർ രേക്കർ ഹം യേ ഭൂമി മേ ജീവിത വ്യക്തി കേ സമാൻ ജീനേ കാ ഹേ. ഹല്ലേലൂയ. മരാ ഹുവ വ്യക്തി കേ സമാൻ നഹീ, പരമേശ്വർ കേ സാമനേ ജോ ഭീ പാപ കർത്തേ ഹേ സഭി ലോഗ് മരാ ഹുവ വ്യക്തി ഹേ. ദൈവത്തിന്റെ സന്നിധിയിൽ മരിച്ച ഒരു വ്യക്തിയായിട്ട് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കാതെ ജീവനുള്ള വ്യക്തിയായി നാം ജീവിക്കേണ്ടിരിക്കും. ആ ജീവനുള്ള വ്യക്തിയാകണമെങ്കിൽ ജീവിത വ്യക്തി ബന്നേക്കല്ലേ അമേ യേശുമേ പൂർണ്ണ ആശ്രയ രക്നാമങ് ദേ. ഹല്ലേലൂയ. യേശുക്കേ ദ്വാര യേശു പറഞ്ഞിട്ടുണ്ട്, ഞാൻ ജീവൻ തരുവാൻ വന്നു, ഞാൻ സമൃദ്ധിയായി ജീവൻ തരുവാൻ വന്നു എന്ന് നമുക്ക് സുവിശേഷങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. ജീവൻ തരുവാൻ വന്ന കർത്താവിൽ നിന്ന് ജീവൻ പ്രാപിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ ഞാന്? ആ ജീവനുള്ളവരുടെ ദേശത്തേക്ക് ഞാൻ പ്രവേശിക്കുമോ? ഓരോ ദിവസവും നാം പാപം ചെയ്യുമ്പോൾ, നാം തെറ്റ് ചെയ്യുമ്പോൾ, നാം വചനമനുസരിക്കാതെ ജീവിക്കുമ്പോൾ നാം മരിച്ചു പോകുന്ന ഒരവസ്ഥയുണ്ട് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. നമ്മൾ ഒരു പാപം ചെയ്യുമ്പോൾ മരിക്കുകയാണ് ചെയ്യുന്നത്, ദൈവസന്നിധിയിൽ നിന്ന് നമ്മൾ മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. ദൈവസന്നിധിയിൽ നിന്ന് മാറ്റപ്പെട്ടിട്ട് നമ്മുടെ കർത്താവ് ആ നിമിഷം വന്നാൽ നമ്മൾ സ്വർഗരാജ്യത്തിൽ പോവുകയില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം എപ്പോഴും നമ്മൾ ധ്യാനിക്കുന്നവരും എൻ്റെ കർത്താവിൻ്റെ ജീവൻ എന്നിൽ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നവരുമായിരിക്കണമെന്ന് ദൈവം പറയുകയാണ്. പ്രത്യാശയ്ക്ക് രണ്ടു വശം. ഒന്ന്, ഈ ഭൂമിയിലും ദൈവത്തിൽ പ്രത്യാശ ജീവിക്കുന്നവർക്ക് നന്മയുടെ നന്മ തരുവാൻ ദൈവം മതിയായ ദൈവമാണ്. പിന്നെ പറയുന്നത്, അവിടെ എവിടെ ജീവിച്ചാലും ജയത്തോടെ ജീവിക്കുവാൻ ദൈവം കൃപ തരുന്ന ദൈവമാണ്. നമുക്കറിയാം, നമ്മൾ ഈ ലോകത്തിൽ മരിച്ച് സ്വർഗരാജ്യത്തിൽ പോയെങ്കിലേ രക്ഷയുടെ പൂർത്തീകരണം നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇവിടെ നമ്മൾ ആ പൂർത്തീകരണത്തിലേക്ക് നടന്നടുക്കുന്ന ഒരു വ്യക്തിയായി തീരണം. രക്ഷയുടെ പൂർത്തീകരണം, നമ്മൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, കർത്താവിൽ വിശ്വസിച്ച് വചനമനുസരിച്ച് ജീവിക്കുന്നു എങ്കിലും നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണോ എന്ന് ചോദിച്ചാൽ രക്ഷിക്കപ്പെട്ടു എന്ന് പറയും. കാരണം ആ രക്ഷയുടെ പ്രോസസ്സിൽ കൂടി നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ വിശ്വാസ ജീവിതം നയിക്കുമ്പോൾ രക്ഷയുടെ പൂർത്തീകരണത്തിലെത്തുവാനുള്ള പ്രോസസ്സിൽ കൂടി നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കർത്താവ് രക്ഷിക്കപ്പെടുന്ന, അല്ലെങ്കിൽ പൂർണ്ണമായും നമ്മൾ ആ രക്ഷയിലായിത്തീരുന്ന ഒരു നിമിഷമാണ് കർത്താവായ യേശു രണ്ടാമത് വരുമ്പോൾ സംഭവിക്കുന്നത്. ഹല്ലേലൂയ. അത് വിശുദ്ധിയിൽ ആ നിമിഷം വരെ നമ്മൾ ജീവിച്ചെങ്കിൽ മാത്രമേ നമ്മൾ ആ കർത്താവിൻ്റെ രാജ്യത്തിലെത്തി ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറയുവാൻ നമുക്ക് കഴിയുള്ളൂ. ഹല്ലേലൂയ.
അതുകൊണ്ട് ഈ ലോകത്തിൽ നിന്ന് ജയിച്ചിട്ട് മാത്രമേ നമുക്ക് അങ്ങോട്ട് പോകാൻ കഴിയുകയുള്ളൂ. ഈ ലോകത്തിലെ സാത്താനെ ജയിക്കണം, ലോക ചിന്തകളെ ജയിക്കണം, ജഡീകതയെ ജയിക്കണം, പിശാചിൻ്റെ തന്ത്രങ്ങളെ ജയിക്കണം, മനുഷ്യരുടെ ഓരോ സംസാരത്തെ ജയിക്കണം. ഓരോ വിധത്തിലും നമ്മൾ ജയം പ്രാപിച്ച് പ്രാപിച്ച് ആ രക്ഷയുടെ പൂർത്തീകരണത്തിലെത്തണം. അനേകർ നമ്മളെ ഈ രക്ഷയിലെത്താതിരിക്കാൻ തക്കവണ്ണം നമ്മളെ പിറകിലേക്ക് വലിക്കുന്ന അനേകം വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിലോ ഉണ്ട്. എന്നാൽ ആ വിഷയങ്ങളിൽ നമ്മൾ ജയം പ്രാപിച്ച ഒരു വ്യക്തിയായിരിക്കണം എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രത്യാശ നമ്മളെ ആ നിത്യ ജീവനിലെത്തിക്കുവാൻ ഇടയാകണം. 16 സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോഴേ സോലാവി അധ്യായ ഭജൻ സംഗീത സോലാവി അധ്യായമേ ഉദർ ലിഖാ ഹെ ഉസ്കാ ദൂസര വചനം പഠേംഗേ. പതിനാറിന്റെ 2 വചനത്തിൽ ഇങ്ങനെ പറയുകയാണ്, ഞാൻ യഹോവയോട് പറഞ്ഞത്, നീ എൻ്റെ കർത്താവാകുന്നു, നീ ഒഴികെ എനിക്ക് ഒരു നന്മയുമില്ല. നീ എൻ്റെ കർത്താവാകുന്നു, എൻ്റെ മേൽ നീ കർത്തൃത്വമേ നടത്തണം കർത്താവേ എന്ന് പറയുന്നുണ്ടോ നമ്മൾ? നമ്മൾ നമ്മളെ കർത്തൃത്വം നടത്തുന്നവരാണോ? നമ്മുടെ മേൽ യേശുവാണോ കർത്തൃത്വം നടത്തുന്നത് എന്ന് കർത്താവ് ഇന്ന് നമ്മളോട് ചോദിക്കുകയാണ്. ദാവൂദ് ബോൾ ദാവൂദ് ബോൾ രാഹേ തൂ മേര കർത്താ ഹെ മേരെ ഉപ്പർ പൂരാധികാർ തുമാരായേ പരമേശ്വർ കർക്കെ ദാവൂദ് പരമേശ്വർ സെ ബോൾ രാഹേ അവർ ബോൾ രാഹേ ആപ്കോ ചോടുക്കർ കോയി ബലായി മുജ്മേ നെയ്യേ. ഹല്ലേലൂയ. ദൈവത്തെ വിട്ടുള്ള അനുഗ്രഹത്തിൻ്റെ പിന്നാലെ പോകരുത്. ദൈവത്തെ വിട്ടുള്ള നന്മയ്ക്ക് വേണ്ടി നമ്മൾ ഓടരുത്. ദൈവം തരുന്ന നന്മ മാത്രം മതി എന്ന് ദാവീദ് പറഞ്ഞതുപോലെ നമുക്കും പറയുവാനിടയായിത്തീരണം. ദൈവം തരുന്ന നന്മയിൽ നിലനിൽക്കുവാൻ നമുക്കിടയായിത്തീരണം. ഹല്ലേലൂയ. അതാണ് ദൈവത്തെ വിട്ടിട്ട് നാം ദൈവത്തെ പ്രാർത്ഥിക്കാതെ ദൈവത്തെ ധ്യാനിക്കാതെ ദൈവവചനത്തിൽ നിന്ന് അകന്നു നിന്നുകൊണ്ട് എന്തെല്ലാം ഉണ്ടാക്കിയാലും എന്തെല്ലാം നന്മ നമ്മുടെ ജീവിതത്തിൽ വന്നാലും അതൊന്നും നിലനിൽക്കില്ല എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ്. ഇന്ന് നമുക്കറിയാം നിത്യജീവനിലേക്ക് ദൈവം നമ്മെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഇന്ന് ലോകം മൊത്തം കൊറോണ കൊണ്ട് വിറപ്പിച്ചോണ്ടിരിക്കുക. എന്തുവാ ഈ കൊറോണ? എന്തിനായിരിക്കാൻ ദൈവം ഇങ്ങോട്ട് അയച്ചത്? നിത്യജീവനിലേക്ക് നമ്മെ തള്ളിക്കൊണ്ടുപോകാൻ വേണ്ടി കൊറോണയെ അയച്ചേക്കുക. ഹല്ലേലൂയ. നിത്യജീവനിലേക്ക് നമ്മൾ നടത്തുക. കാരണം എല്ലാവരും ഏറ്റുപറയുക, പാപം ഏറ്റുപറഞ്ഞ് കർത്താവേ രക്ഷിക്കണമേ, എൻ്റെ പാപം ക്ഷമിക്കണമേ, എന്നെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സമയമാണ് ഈ കൊറോണയുടെ സമയം. ഓക്കെ, നമ്മുടെ 16 സങ്കീർത്തനത്തില് ഒരു വചനം കൂടെ, 3 വചനം കൂടെ നമുക്ക് വായിക്കാം. ഭൂമിയിലെ വിശുദ്ധന്മാരോ അവർ എനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ. ഭൂമിയിലെ വിശുദ്ധന്മാര് എനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ. വിശുദ്ധന്മാരിൽ പ്രസാദിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ദാവൂദും പറയാ, എനിക്ക് വിശുദ്ധന്മാരോടാ ഇഷ്ടം. ഹല്ലേലൂയ. ദാവൂദ് പറയാ, എനിക്ക് വിശുദ്ധന്മാരോടാ ഇഷ്ടം. നമുക്ക് ആരോടാണ് ഇഷ്ടം? കർത്താവ് നമ്മളിൽ പ്രസാദിക്കുവാൻ തക്കോണം വിശുദ്ധി നമ്മളിലുണ്ടോ? നാം വിശുദ്ധന്മാരിൽ പ്രസാദിക്കുന്ന വ്യക്തികളാണോ? കർത്താവിന് വിശുദ്ധന്മാരോട് ഇഷ്ടമുള്ളതുപോലെ നമുക്ക് വിശുദ്ധിയിൽ ജീവിക്കുന്നവരോട് ഇഷ്ടമുണ്ടോ? അതോ അശുദ്ധരുമായിട്ടാണോ നമുക്കുള്ള ബന്ധം? നമ്മുടെ ബന്ധം ആരുമായിട്ടാണ്? കർത്താവ് നമ്മളോട് ബന്ധം വെക്കണം, നാം നമ്മിൽ പ്രസാദിക്കണമെങ്കിൽ നാം വിശുദ്ധിയുള്ളവരായിരിക്കണം. നാം വിശുദ്ധിയുള്ളവരെങ്കിലും നാം ഇടപെടുന്ന മേഖല അശുദ്ധമായ മേഖലയാണെങ്കിൽ നമ്മുടെ വിശുദ്ധി നഷ്ടപ്പെട്ടു പോകും. നമുക്കറിയാം പത്രോസിനെ കുറിച്ച്, നമുക്കറിയാം ദുഷ്ടന്മാരുടെ ഇടയിൽ ചെന്ന് ഇരുന്നപ്പോൾ അവൻ യേശുവിനെ തള്ളി പറയാനിടയായിത്തീർന്നു. വിശുദ്ധൻ അശുദ്ധന്മാരുടെ കൂടെ അല്പസമയം ഇരുന്നപ്പോൾ തന്നെ പത്രോസ് ലീഹ എന്തോ ചെയ്തു, യേശുവിനെ തള്ളി പറഞ്ഞു.
ഇപ്പൊ നമ്മൾ വിശുദ്ധന്മാരുമായിട്ട് ബന്ധം പുലർത്തിയില്ലെങ്കിൽ ആ അശുദ്ധിയുള്ള മനുഷ്യരുമായിട്ട് നമ്മൾ ബന്ധം പുലർത്തുമ്പോൾ അതിൽ നിന്ന് കുറച്ചൊക്കെ നമ്മളിലേക്ക് വരും. അല്പസമയം അവരോട് ഇടപെട്ടാൽ മതി, ഏതെങ്കിലും ഒരു ചിന്ത, ഏതെങ്കിലും ഒരു പ്രവൃത്തി അവരുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തിയെടുക്കും. അങ്ങനെ നമ്മുടെ ജീവിതം പാപം നിറഞ്ഞതായിത്തീരും, പാപമുള്ളതായിത്തീരും. ദൈവത്തിന് പ്രസാദമില്ലാത്ത ഒരു വ്യക്തിയായി നമ്മൾ മാറാൻ ചാൻസ് ഉണ്ട് എന്ന് ദൈവം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, കൊറോണ ഈ ലോകത്തിലെ പാപം നിമിത്തമാണ് വന്നതെന്ന് നമുക്കറിയാം. ഈ ലോകം പാപം കൊണ്ട് നിറഞ്ഞതുകൊണ്ടാണ്. സഭയിൽ പാപമുണ്ട്, ലോകത്തിൽ പാപമുണ്ട്, കുടുംബത്തിൽ പാപമുണ്ട്, വ്യക്തി ജീവിതങ്ങളിൽ പാപമുണ്ട്. ഇതെല്ലാം കൂടെ കണ്ടിട്ട് ദൈവത്തിന് സഹിക്കാൻ വയ്യാഞ്ഞിട്ട് അയച്ചതാണെന്ന് നമുക്ക് പറയാം. ഹല്ലേലൂയ. എന്നിട്ടും ദൈവം ഈ കൊറോണയെ കൊണ്ട് മനുഷ്യനെ മാനസാന്തരത്തിലേക്ക് നയിക്കുകയാണ്. ഹല്ലേലൂയ. നമുക്കറിയാം പാപി ദൈവത്തിൻ്റെ കോപിഷ്ഠനായ ദൈവത്തിൻ്റെ കരങ്ങളിലെ ഒരു ആ കോപം നിറഞ്ഞ ദൈവത്തിൻ്റെ കയ്യിൽ ഈ പാപി ഇരിക്കുമ്പോൾ എന്തായിരിക്കും ദൈവം ചെയ്യുന്നതെന്ന് ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്. ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. പാപിയെ കാണുമ്പോൾ ദൈവത്തിന് കോപം വരികയാണ്. അപ്പോൾ നമ്മുടെ ജീവിതം പാപിയുമായിട്ട് ബന്ധപ്പെട്ടാണോ അതോ നമ്മുടെ ദൈവത്തിലാണോ നമ്മുടെ ബന്ധം? നമ്മുടെ ബന്ധം ആരുമായിട്ടാണ് എന്നുള്ളത് നാം ഇന്ന് മനസ്സിലാക്കണം. നമ്മുടെ പ്രത്യാശ, നമ്മുടെ ആശ, നമ്മുടെ കർത്താവ് ആരാണ്? നമ്മുടെ മേൽ കർത്തൃത്വം നടത്തുന്നത് ആരാണ്? നമ്മുടെ പ്രത്യാശ ആരിലാണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് എൻ്റെ കർത്താവിനോട് നമുക്ക് പറയാം, ഏത് നിമിഷവും കർത്താവ് വരാൻ സമയമായിരിക്കുകയാണ്. കൊറോണയിൽ കൂടിയൊക്കെ കർത്താവ് ആഗ്രഹിക്കുന്നത് അനേകർ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഏത് സമയത്തും സ്വർഗത്തിലെ ദൈവം സെലക്ട് ചെയ്തിരിക്കുന്ന ആ മണവാട്ടി സഭ എന്തു ചെയ്യും? എടുക്കപ്പെടും, സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും, ആ സ്വർഗീയമായ നാട്ടിലേക്ക് പ്രവേശിക്കും. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? മാനസാന്തരപ്പെടുക. മാനസാന്തരത്തോടെ ഓരോ നിമിഷവും ജീവിക്കുവാൻ ഇടയായിത്തീർന്നു. പണത്തിനും സ്വത്തിനും വേണ്ടി ഓടുന്ന നേരമല്ല ഇത്. കാരണം കർത്താവിൻ്റെ സമയം, കർത്താവിൻ്റെ രാജ്യം അടുത്തിരിക്കുന്നു, കർത്താവിൻ്റെ വരവടുത്തിരിക്കുന്നു. ലോകം വിളിച്ചു പറയുകയാണ്, യേശുവിൻ്റെ വരവടുത്തിരിക്കുന്നു. അതുകൊണ്ട് ലോകത്തിൽ എന്ത് ചെയ്യണം? നിങ്ങൾ പാപം വിട്ട് മാനസാന്തരപ്പെട്ട് ദൈവസന്നിധിയിലേക്ക് ഓടുവാൻ തക്കവണ്ണം ഇടയാകണം എന്ന് ദൈവം പറയാണ്. അപ്പോസ്തല പ്രവൃത്തി 23-ാം അധ്യായത്തിൽ 6-ാം വചനം നമുക്ക് വായിക്കാം. പൗലോസ് ലീഗ എന്തിനു വേണ്ടിയാണ് കഷ്ടം അനുഭവിച്ചതെന്ന് അവിടെ എഴുതിയിരിക്കുന്നു. അവിടെ പൗലോസ് ലീഗ കാരാഗ്രഹത്തിലാകപ്പെട്ടതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്തുകൊണ്ട്? മാനസാന്തരത്തെക്കുറിച്ചും പുനരുത്ഥാനത്തെക്കുറിച്ചും ക്രിസ്തുവിലുള്ള പ്രത്യാശയെക്കുറിച്ചും പ്രസംഗിച്ചതുകൊണ്ട് പൗലോസ് ലീഗയ്ക്ക് കാരാഗ്രഹം കിട്ടിയത്. എന്നാൽ ന്യായാധിപ സംഘത്തിൽ ഒരുപക്ഷം സദൂക്യരും ഒരുപക്ഷം പരീശന്മാരും ആകുന്നു എന്ന് പൗലോസ് അറിഞ്ഞ്, സഹോദരന്മാരെ, ഞാൻ ഒരു പരീശനും പരീശന്റെ മകനുമാകുന്നു. മരിച്ചവരുടെ പ്രത്യാശയും പുനരുത്ഥാനത്തെയും കുറിച്ച് ഞാൻ വിസ്താരത്തിലായിരിക്കുന്നു. മതി, മരിച്ചവരുടെ പുനരുത്ഥാനത്തെ കുറിച്ച് ബൈബിൾ പറയുന്നത് പൗലോസ് ലീഗ പ്രകടിപ്പിച്ചപ്പോൾ ആ പ്രത്യാശയെ കുറിച്ച്, മരിച്ചവരുടെ മരിച്ചുപോയാലും പ്രത്യാശയുണ്ടെന്നുള്ളത് പറഞ്ഞു കൊടുത്തപ്പോൾ കാരാഗ്രഹത്തിൽ പിടിച്ചിട്ടു പൗലോസിനെ. നമുക്കറിയാം ഇന്ന് ലോകത്തിൽ കൂടുതൽ മനുഷ്യര് കാരാഗ്രഹത്തിൽ കിടക്കുന്നത് ആരായിരിക്കുമെന്ന് ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്. പാസ്റ്റർമാരും ദൈവവിശ്വാസികളും ആയിരിക്കും. കാരണം എന്താണെന്നറിയാമോ, ഇന്ന് ഈ ദുഷ്ടലോകത്തിൽ കാരാഗ്രഹത്തെ പിടിച്ചിടുന്നത് ദൈവമക്കളെയാ. കാരണം അവര് സുവിശേഷം പറയുന്നത് കൊണ്ട്. കള്ളന്മാരെ അല്ല ഇപ്പൊ അധികം, കള്ളന്മാര് പെട്ടെന്ന് കാരാഗ്രഹത്തിൽ നിന്ന് ഇറങ്ങിപ്പോകും, അവരെ രക്ഷിക്കും ഈ ലോകത്തിലെ കള്ളന്മാര്. അതുകൊണ്ട് ഇന്ന്
കൂടുതലായി സത്യം വെളിപ്പെടുത്തുന്ന സത്യത്തിനു വേണ്ടി നിൽക്കുന്ന ജനങ്ങൾ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് ഗലാത്യർ 2:20 എന്ന് വായിച്ച് ഗലാത്യർ 2:20 ഇങ്ങനെ പറയുകയാണ്, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. അപ്പോൾ പൗലോസ്ലിയ പറയാ, ഞാൻ ക്രിസ്തുവിനോടുകൂടെ മരിച്ചതായി എന്നെ, ഹല്ലേലൂയ. അതുകൊണ്ട് ഇനി ജീവിച്ചിരിക്കുന്നത് ക്രിസ്തുവാണ്, ഹല്ലേലൂയ. നമ്മൾ എന്ത് ചെയ്യണം? നാം ജീവിച്ചിരിക്കുമ്പോൾ കർത്താവിന് വേണ്ടി ജീവിക്കുക. കർത്താവിന് വേണ്ടി ജീവിച്ചാൽ ക്രിസ്തുവിൽ മരിക്കാൻ കഴിയത്തുള്ളൂ. കർത്താവിന് വേണ്ടി ജീവിക്കുന്നവർക്ക് മാത്രമേ കർത്താവിൽ മരിക്കാൻ കഴിയത്തുള്ളൂ. ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും എന്ന് നമുക്കറിയാം. കർത്താവിന് വേണ്ടി ജീവിക്കുന്നവർക്ക് മാത്രമേ കർത്താവിൽ മരിക്കുവാൻ കഴിയുള്ളൂ. കർത്താവിൽ മരിച്ചെങ്കിൽ മാത്രമേ കർത്താവിൽ അല്ലെങ്കിൽ സ്വർഗരാജ്യം പ്രാപിക്കുവാൻ കഴിയുള്ളൂ, പുനരുത്ഥാനം ഉണ്ടാകുകയുള്ളൂ എന്നുള്ളത് നാം മനസ്സിലാക്കണം. വെളിപാട് പുസ്തകം 14:4 പ്രകാശിത വാക്യ 14:13 ഞാൻ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു, അത് പറഞ്ഞത്, എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. മേ സ്വർഗസേക ആവാസ് സുന ലിഖോ ആജ് സേ യേശു മേ നീ തോ യേശു കർത്താ മേ ജോ മർത്തേ ഹേ ഓ ഭാഗ്യവരാ വ്യക്തി യേ കർക്കെ ഉദർ ലിഖാ ഹേ. തോ കർത്താവിൽ മരിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. കർത്താവിൽ മരിക്കണമെങ്കിൽ കർത്താവിൽ ജീവിക്കണം. കർത്താവിൽ ജീവിച്ചെങ്കിൽ മാത്രമേ കർത്താവിൽ മരിക്കുവാനൊക്കത്തുള്ളൂ. ഹല്ലേലൂയ. അതാണ് പൗലോസ് തൻ്റെ ജീവിതത്തിൽ കർത്താവിൽ ജീവിച്ച്, ഞാൻ പാപം ചെയ്ത സമയത്ത് ഞാൻ മരിച്ചതായിരുന്നു, ഇനി ഞാൻ കർത്താവിൽ ജീവിക്കുന്നത് കൊണ്ട് കർത്താവിൽ മരിക്കും, കർത്താവിൽ മരിക്കും, കർത്താവിൽ പുനരുദ്ധരിക്കുകയും ചെയ്യും. ക്രിസ്തുവിൽ മരിച്ചവർക്ക് പ്രത്യാശയുണ്ട്. ഹല്ലേലൂയ. ക്രിസ്തുവിൽ മരിച്ചവർക്ക് മാത്രമേ പ്രത്യാശയുള്ളൂ. ക്രിസ്തുവിൽ ജീവിച്ചവർക്ക് മാത്രമേ ക്രിസ്തുവിൽ മരിക്കാൻ കഴിയുള്ളൂ. ക്രിസ്തുവിൽ മരിച്ചവർക്ക് മാത്രമേ പ്രത്യാശയുള്ളൂ. ഹല്ലേലൂയ. ഞാൻ പുനരുദ്ധരിക്കും, ഞാൻ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള ആ പ്രത്യാശ നമുക്ക് വരുവുള്ളൂ. അല്ലോ, പ്രത്യാശയിൽ ഇന്നും നമുക്കറിയാം, ഇന്ന് ഇന്നത്തെ ദിവസം കഴിഞ്ഞ് അല്ലെങ്കിൽ ഈ ഒരു മണിക്കൂറിനുള്ളിൽ എന്തെല്ലാം സംഭവിക്കുമെന്ന് നമുക്കറിയത്തില്ല. അറിയാമോ, നമ്മൾ ചോറ് വെച്ച് വെച്ചേക്കുന്ന ഉണ്ണുമെന്ന് നമുക്ക് കൺഫേം പറയാൻ നോക്കുമോ? ഹല്ലേലൂയ. ഇല്ല, കർത്താവ് അത് നമ്മുടെ കർത്താവിന് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ നമ്മൾ ആ പ്രത്യാശ ജീവിക്കുക. കർത്താവ് ഉണ്ണാൻ കൃപ തന്നെങ്കിൽ മാത്രമേ എനിക്ക് ഉണ്ണാൻ കഴിയത്തുള്ളൂ. കർത്താവിൽ മരിക്കാൻ വേണ്ടി ആ കർത്താവിനെ പൂർണ്ണമായും ധ്യാനിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. റെവല് പ്രകാശിത വാക്കിയ 14:15 അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ച് കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക എന്നുള്ള ശബ്ദം കേൾക്കും. ഹല്ലേലൂയ. ആ ശബ്ദം കേൾക്കുവാൻ നമുക്ക് കഴിയണമെങ്കിൽ നാം ക്രിസ്തുവിൽ ജീവിക്കുന്നവരായിരിക്കണം, അല്ലെങ്കിൽ ക്രിസ്തുവിൽ മരിച്ചവരായിരിക്കണം. ഹല്ലേലൂയ. ക്രിസ്തുവിൽ മരിച്ചവർക്കും ഈ ശബ്ദം കേൾക്കാനൊക്കും. ഇവിടെ കയറി വരിക എന്നുള്ള ശബ്ദം, ഇതർ ചടുക്കർ ആജാവോ കർക്കെ ബോൾനെ വാല ആവാജ് യേശുമേ മരാവുക വ്യക്തി കോയി സുനായി ദേഗ. യേശുമേ ജീവിത രനെ വാല വ്യക്തി കോയി സുനായി ദേഗ. ബാക്കി സബ് ലോഗ് കോയി ഭീ ആവാജ് നഹീ സുനേഗ. ഹല്ലേലൂയ. ഇസ്കേ ലിയേ ഹം വോ ആവാജ് സുൻനേ കേ ലിയേ പ്രത്യാശ രഖ് കർ ജീർനേ വാല വ്യക്തി ആയിക്കാം.
पहले कोरिंथियन 15वें अध्याय का 52 में लिखा है नम കണ്ണിമിക്കുന്ന നേരത്തിൽ രൂപാന്തരപ്പെടും എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. നമ്മൾ കണ്ണ് ആഗ ഐസ ബൻകർക്കർ കൊല്ലേക സമയ ഉത്തനായി സമയലേക അമാര ശരീർ ബദൽക്കർ ഹം സ്വർഗരാജ്യമേ പോഞ്ചിനെ കേലിയ ആഗ ബൻകർക്കർ കൊല്ലേനെ സമയയിലേക കർക്കലേക്ക ഹെ. पहले कोरिंथियन 15वें अध्याय का 52 में ऐसा लिखा है. घर पर बैठकर सभी लोगों पढ़कर देखिए. क्रिस्तुविल मरिचवर उयर्कुम येशु में जो कोई मरा है उस समय वो लोग जीव उठेगा और रूपांतर होकर परमेश्वर का मध्याकाश में पहुंचेगा. जीवचिरिकिन नाम विश्वासी लोग जीवित विश्वासी लोग रूपांतर होकर ये शरीर इधर डालकर एक स्वर्गीय शरीर प्राप्त कर कर उठाया जाएगा. हालेलुया. अब रूपांतर नाम एने येशु का शरीर प्राप्त करेगा. रूपांतर होने वाला हम व्यक्ति लोग हम जीते ही रूपांतर होकर जाएगा. हालेलुया. നമ്മൾ ജീവിച്ചിരിക്കുകയും ഞാനിപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവ് വന്നാൽ ഒരു സെക്കൻഡിനുള്ളിൽ ഏക് സെക്കൻഡ് കെ അന്തർ മേ രൂപാന്തരോ കർ ചലേ ജായേഗ. ഹല്ലേലൂയ. പഹലെ യോഹന്നാ കാ തീസരാ അധ്യായ പഠേഗ തോ അപ്നേ കോ വോ മാലൂം പഡേഗ. തീസരാ അധ്യായ കാ ദൂസരാ വചൻ മേ ലിഖാ ഹേ കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായകൊണ്ട് നമ്മെയും അറിയുന്നില്ല. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നതാകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യനാകും. ഹല്ലേലൂയ. നമ്മൾ പരമേശ്വർ കൈസാ ഹേ കർക്കെ ഹം അഭി തക് ദേഖാ നഹീ ഹേ. मगर परमेश्वर वचन बोल रहा है हम परमेश्वर का बच्चे लोग है करके हम इस दुनिया में जी रहे हैं. मगर परमेश्वर का बच्चे लोग है तो बाप को कभी नहीं देखा है. हालेलुया. मगर परमेश्वर का पुत्र यीशु मसीह दूसरा बार प्रकट होने का समय हम हमारा पिता को देखने के लिए पिता कैसा है करके देखने के लिए पुत्र लोग भी पिता के समान बनना पड़ेगा. हालेलुया. അവനോട് സദൃശ്യനാകും നമ്മൾ. അവൻ്റെ ശരീരത്തോട് നമ്മൾ സദൃശ്യരായി മാറുമെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. പരമേശ്വർ കാ ശരീർ കൈസാ ഹേ, പരമേശ്വർ കൈസാ ഹേ വൈസായി ഹം രൂപാന്തരോ കർ ജായേഗാ കർക്കെ ഉദർ ലിഖാ ഹേ. पिता को अभी तक देखा नहीं है, इसके लिए पिता कैसा है करके देखने के लिए पिता का पुत्र लोग रूपांतर होकर ऐसा ही पिता के समान हो जाएगा करके उधर लिखा है. हालेलुया. जो पिता के समान रूपांतर होएगा तो ही हमें पिता को देख सकेगा. हालेलुया. അതുകൊണ്ട് നമ്മൾ ദൈവത്തിന്റെ ദൈവം ഇരിക്കുന്നത് പോലെ നാം കാണുന്നതാകൊണ്ട് അവന് തസദൃശ്യന്മാരാകും. ദൈവം എങ്ങനെ ഇരിക്കുന്നു അങ്ങനെ നമ്മൾ കാണുന്നത് കൊണ്ട് നമ്മളും അതുപോലെയാകും എന്നാണ് എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. തോ ഇസ്കെലിയെ നമ്മൾ ഒരു സ്വർഗീയ ശരീരം പ്രാപിക്കും എന്നുള്ളതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഏക് സ്വർഗീയ ശരീർ പ്രാപ്കർക്കർ യതി ഹമാരെ അന്തർ പ്രത്യാശ രഹകർ ഹം ജീവൻ പരമേശ്വർ സെ ജീവൻ പ്രാപ്കർക്കർ പ്രാപ്കർക്കർ ഹം യേശു മെൻ ജീവേ ജീനെ വാല വ്യക്തി ഹേ തോ യേ സംഭവ ഹോയേഗ. ഹല്ലേലൂയ. यदि हम यीशु में नहीं जी रहे, यीशु के वचन के अनुसार नहीं जी रहे, ये संभव नहीं होएगा करके परमेश्वर का वचन बोल रहे. हालेलुया. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ
ചെന്നെത്തുവാൻ പരമേശ്വരന്റെ സന്നിധിമേ പോകുന്നതിനെ കേളിയേ ഹമേ ഇതർ അച്ഛേ തരസേ പരമേശ്വർ ഇച്ഛാ കെ അനുസാർ ഹമാര ജീവൻ കോ ആഗെ ബഡാനാ മംഗതേ കർക്കെ പരമേശ്വര മേ ബതാ രഹാ ഹേ इसके लिए परमेश्वर का एक परमेश्वर का शरीर कैसा है, यीशु प्रभु का शरीर कैसा है, उसी समान हमें शरीर प्राप्त करना मांगते हैं। हालेलुया। അതുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മൾ നമ്മളെ തന്നെ സമർപ്പിക്കാം। അവിടെ സ്വർഗത്തിലെ അവസ്ഥ എന്ന് പറയുന്നത് വേണമെങ്കിൽ ഭക്ഷണം കഴിക്കാം, ഭക്ഷണം കഴിക്കാതെ നമുക്ക് വർഷങ്ങളോളം ജീവിക്കാനൊക്കും। ഹല്ലേലൂയ്യ। അവിടെ വേണമെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിക്കാം, അതുകൊണ്ടാണ് കർത്താവ് ഇങ്ങോട്ട് വന്ന് കർത്താവ് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിട്ട് വന്ന് ഭക്ഷണം കഴിച്ചതായിട്ട് നമ്മൾ പറയുന്നുണ്ട്, കാണുന്നുണ്ട്। എന്നും ഭക്ഷണം കഴിക്കേണ്ട കാര്യമൊന്നുമില്ല, കഴിച്ചില്ലെങ്കിലും നമ്മൾ വർഷങ്ങളോളം കഴിക്കാതെ ജീവിക്കും। ഹല്ലേലൂയ്യ। അപ്പൊ യേശു ശിഷ്യന്മാരുടെ അടുത്ത് വരുമ്പോ വന്നപ്പോ ചോദിച്ചു, കഴിക്കാൻ വല്ലതും ഉണ്ടോ കുഞ്ഞുങ്ങളെ? ഹല്ലേലൂയ്യ। ആവശ്യമുണ്ടായിട്ടല്ല കർത്താവ് അത് ചോദിച്ചത്, ഹല്ലേലൂയ്യ। വിശപ്പുണ്ടായിട്ടല്ല കർത്താവ് ചോദിച്ചത്, ആ ശിഷ്യന്മാരുടെ അവസ്ഥയെ മനസ്സിലാക്കാൻ വേണ്ടി, അവരെന്തുവാ പറയുന്നതെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ। ഹല്ലേലൂയ്യ। എനിക്ക് ഭക്ഷിക്കാൻ ഇപ്പോഴും കഴിയുമെന്നുള്ളതാ കർത്താവ് വെളിപ്പെടുത്തിയത്. ഹല്ലേലൂയ്യ। ഞാൻ കഴിഞ്ഞ മരിക്കുന്നതിന് മുമ്പ് ഞാൻ ഭക്ഷണം കഴിച്ചതുപോലെ തന്നെ ഇപ്പോഴും ഞാൻ ഭക്ഷണം കഴിക്കുന്നുണ്ടെന്ന് ജനങ്ങളെ കാണിച്ചതാ ദൈവം. ഹല്ലേലൂയ്യ. അപ്പൊ കർത്താവിന്റെ ശരീരം എന്ന് പറയുന്നത് ഭക്ഷണം കഴിക്കാതിരിക്കാനും കഴിക്കാനും കഴിയുന്ന ഒരു സൂപ്പർ നാച്ചുറൽ ശരീരമാണ് നമ്മൾ പ്രാപിക്കാൻ പോകുന്നത്। ഹല്ലേലൂയ്യ. ഏക് സൂപ്പർ നാച്ചുറൽ ശരീരം പ്രാപ്ത് കർനെ വാലാ ഹേ। ഹല്ലേലൂയ്യ. നമ്മൾ സ്വർഗരാജ്യത്തിലെ ആ പ്രത്യാശയിലാണോ നമ്മൾ ജീവിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് അതിനുവേണ്ടി നമുക്ക് കാണാൻ കഴിയും യോഹന്നാന്റെ സുവിശേഷം 20:19-21 വരെ വായിച്ചാൽ നമുക്കത് മനസ്സിലാകും. ജോൺ 20:19-21 ഔർ Luke 22:42-43 പടേഗാ തോ ഭീ അപ്നേ കോ യേ സമജ് മേ ആയേഗാ। ഹം യേശു പ്രഭു ജീവ ഉഠകർ ഖാനാ ഖായാ കർക്കെ അപ്നേ കോ മാലൂം ഹേ। വോ ഖാനാ ഖായാ ഉൻകോ ഇതനാ ഖാനാ കാ ജരൂരത് നഹീ താ ഫിർ ഭീ അപ്നാ ശിഷ്യ ലോഗോ കോ മേ ജീവ ഉഠാ ഹേ, മേ ജൈസാ താ വൈസാ ഫിർ സേ ജീവ ഉഠാ കർക്കെ ദിഖാനേ കേ ലിയേ വോ ഖായാ। സ്വർഗ രാജ്യമേ ഹമേ ഖാനാ മംഗതേ തോ ഖാ സക്തേ, ഖാനാ ഖാ കർ ഭീ ജീ സക്തേ, ബിനാ ഖാ കർ ഭീ സ്വർഗ രാജ്യ കാ സൂപ്പർ നാച്ചുറൽ ശരീർ പ്രാപ്ത് കരേഗാ തോ ബിനാ ഖാ കർ ഭീ കോടി കോടി സാൽ ഹം ജീ സകേഗാ। ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ, സ്തോത്ര। അവിടെ ദുഃഖമില്ല, രോഗമില്ല, കണ്ണുനീരില്ല, അവിടെ പ്രശ്നങ്ങളില്ലാത്ത ഒരു ശരീരം പ്രാപിച്ചാണ് നാം ജീവിക്കുന്നത്। ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ. നമുക്കറിയാം പ്രകാശിത വാക്യ 21:1 പോലത്തെ കണ്ണുനീര് തുടയ്ക്കും, അവൻ നമ്മുടെ കണ്ണുനീരെല്ലാം തുടച്ചു മാറ്റും। ഹല്ലേലൂയ്യ. അമര ആസു പോഷ്കർദേഗ ഫിർ ആസു ഉദർനെയ്യേ। ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ, സ്തോത്ര. മരണമില്ലാത്ത ശരീരം നമ്മൾ പ്രാപിക്കും. പൈലേ കൊരിന്ത്യ 12:21 മരണമില്ലാത്ത ശരീരത്തെ കുറിച്ച് പറയുന്നുണ്ട്। ഹല്ലേലൂയ്യ. പിന്നെ വാട്ടമില്ലാത്ത ശരീരം ജീവവൃക്ഷത്തിന്റെ ഫലം തിന്ന് കോടാനുകോടി വർഷം ജീവിക്കുന്ന ശരീരം. ഹല്ലേലൂയ്യ. ജീവവൃക്ഷക്കാ വൽ കാക്ക കോടി കോടി ദിൻ ഹം ജീ സകേഗ. ഹല്ലേലൂയ്യ. ഉദർ മരണീയേ ഉ ശരീർ പ്രാപ്ത് കരേഗ. വാട്ടമില്ലാത്ത ശരീരം, ക്ഷീണിച്ചു പോകാത്ത ശരീരം, ക്ഷീണിതനെയോത്തെ ഹേ തക്കാവുക വ്യക്തി നൈ ബന്ധ ഹേ ആയിസ ശരീരമേ മിൽനെ വാല ഹേ. ഹല്ലേലൂയ്യ. മാത്യു കാ സുസമാചാർ മേ 13:43 ലിഖാ ഹേ ദൂതന്മാർക്ക് തുല്യമായ ശരീരം നമുക്കുണ്ടാകും എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. ദൂതോം കാ തുല്യ ശരീരമേ മിലേഗ. മാത്യു കാ സുസമാചാർ 13:43.
और लूका का सुसमाचार 24:43 में उधर लिखा है आत्मीय शरीर प्राप्त करेगा करके उधर लिखा है, स्पिरिचुअल बॉडी हम प्राप्त करेगा करके लिखा है। हालेलुया। तो स्पिरिचुअल स्वर्गीय शरीर का बहुत ही प्रत्येकता है, वो प्रत्येकता हमें ये वचन से पढ़ेगा तो हमें समझ में आएगा। पहले कोरिन्थी 15वीं अध्याय का 21 में लिखा है भारा स्वर्गीय शरीर का प्रत्येकता, मीन्स बारा रीति, मीन्स स्वर्गीय शरीर कैसा कैसा रहेगा करके उधर लिखा है कोरिन्थी लेखन 15वीं अध्याय का 21 में। हालेलुया। അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം പ്രത്യാശയുള്ളവരാണോ? ഹം പ്രത്യാശ ലേക്കർ ജീനെ വാല വ്യക്തിയാ ഹം ഓ സ്വർഗീയ ശരീർ പ്രാപ്ത് കരേഗാ ക്യാ ഹമാര പ്രത്യാശ കൈസാ ഹെ ഹം ജീവ ഉഠനെ വാല വ്യക്തി ബനേഗാ ക്യാ हम पूरी तरह से समर्पण करेंगे। देव परमेश्वर ये वचन के द्वारा हमें आशीष करे। आमीन। हम पूरी तरह से ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നല്ലൊരു ശരീരം, നല്ല ആ സ്വർഗീയ ശരീരം, കർത്താവിൻ്റെ ശരീരം, കർത്താവിനെ പോലുള്ള ശരീരം പ്രാപിക്കുവാൻ ഞങ്ങളെയും സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവകരങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. ആമീൻ. വിഭജനത്താൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. യൂട്യൂബിൽ കൂടി സൂമിൽ കൂടി കേൾക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യാശ ജീവിക്കുവാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. നമുക്ക് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും വേണ്ടി ദൈവം അനുഗ്രഹം അയക്കുമാറാകട്ടെ. ആമീൻ. പിന്നെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും ദൈവത്തിൽ പ്രത്യാശയുള്ളവരായി അനുഗ്രഹിക്കപ്പെട്ടവരായി സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരുവാൻ ഇടയായി തീരട്ടെ. ആമീൻ.